ഹായ് ഫ്രണ്ട്സ്, ഇന്ന് മുഖ്യാതിഥിയായി നമ്മൾ കൂടെ വാപ്പിച്ചിട്ടുണ്ട്. ഇന്നത്തെ വിഷയം എന്താണ് എന്നതിനെ കുറിച്ച് വാപ്പിച്ച് പറയുന്നതാണ്. പ്രിയരെ, കേരളത്തിന് കേളി കേട്ട കേരള നാട്ടിൽ തേങ്ങാവെള്ളത്തിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി പറയേണ്ടതില്ലല്ലോ. ഈ പ്രാധാന്യത്തെപ്പറ്റി ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത് കലീൽ ഷംറാസ്. നിങ്ങളുടെ തൊലിയുടെ ഹൈഡ്രേഷന് ഈ തേങ്ങാവെള്ളം വളരെ ഉപകാരപ്രദമാണ്. ആൽക്കഹോളൊക്കെ അധികമായിട്ട് ഉപയോഗിച്ച് അതിൻ്റെ പ്രശ്നങ്ങളുള്ള ആൾക്കാർക്ക് ഈ ഇലക്ട്രോലൈറ്റ്സ് ഒക്കെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് തേങ്ങാവെള്ളം ഉപയോഗിക്കുന്നത് കൊണ്ട് നല്ലതാണ് എന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. ഒരു ദിവസം 40 മില്ലി എങ്കിലും തേങ്ങാവെള്ളം കുടിക്കാൻ നിങ്ങൾ തയ്യാറായി കഴിഞ്ഞാൽ നിങ്ങളുടെ ഊർജം വളരെ സ്ട്രോങ് ആയി തന്നെ നിലനിൽക്കുമെന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത് പിന്നെ നമ്മുടെ ശരീരത്തിന് ഏറ്റവും ആവശ്യമുള്ള ഒരു കാര്യമാണ് പ്രതിരോധ ശക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നിങ്ങൾ എന്നും തേങ്ങാവെള്ളം കുടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗൊണേറിയ, ടൈഫോയിഡ് പോലത്തെ ഒരുപാട് രോഗങ്ങളെ പ്രതിരോധിക്കാനുള്ള ശക്തി അതിലൂടെ കൈവരിക്കുന്നുണ്ട്. അത് മാത്രമല്ല, നമ്മുടെ കോൾഡ് പോലത്തെ ഒരുപാട് വൈറസ് രോഗങ്ങളിൽ നിന്നും ഈ തേങ്ങാവെള്ളം കുടിക്കുന്നതിലൂടെ നമുക്ക് സംരക്ഷണം ലഭിക്കുന്നുണ്ട്. പിന്നെ തേങ്ങാവെള്ളം കൊണ്ട് ഏറ്റവും ഉപകാരമുള്ള ഒരു ഏരിയയാണ് നമ്മുടെ കിഡ്നി. നമ്മുടെ വൃക്കയുടെ പ്രവർത്തനം വളരെ നന്നാക്കുന്നു. അത് മാത്രമല്ല, ഇതൊരു നേച്ചുറൽ ഡയൂററ്റിക് ആയിട്ട്, നമ്മളിപ്പോൾ നീരൊക്കെ പോകാൻ വേണ്ടി കഴിക്കുന്ന മെഡിസിൻ ഉണ്ടല്ലോ, അതുപോലെ ഒരു നേച്ചുറൽ ഡയൂററ്റിക് ആയിട്ട് ഈ തേങ്ങാവെള്ളം പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് എന്നും നിങ്ങൾ തേങ്ങാവെള്ളം കുടിക്കുന്ന ശീലം ഉണ്ടാക്കിയെടുക്കണം. അത് മാത്രമല്ല, കിഡ്നിയിൽ ഇൻഫെക്ഷനൊക്കെ വരുമ്പോൾ, മൂത്രനാളത്തിൽ ഇൻഫെക്ഷനൊക്കെ വരുമ്പോൾ അത് ശുദ്ധിയാക്കാനും ഈ തേങ്ങാവെള്ളം നിങ്ങളെ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ തേങ്ങാവെള്ളം കൊണ്ട് വളരെ ഉപകാരമുള്ള ഒരു അവയവമാണ് തൈറോയിഡ്. തൈറോയിഡിൻ്റെ അസുഖമുള്ളവരൊക്കെ എന്നും തേങ്ങാവെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് നേച്ചുറലായിട്ട് മരുന്നെടുക്കുന്നതിൻ്റെ അളവ് കുറക്കാൻ വരെ ഇതുകൊണ്ട് സാധ്യമാവുന്നുണ്ട്. ഞാൻ ആദ്യം തന്നെ പറഞ്ഞതുപോലെ, ഈ തേങ്ങാവെള്ളത്തിൽ അടങ്ങിയിട്ടുള്ള ഫൈബർ, ഇത് നിങ്ങളുടെ ദഹന പ്രക്രിയ വളരെ സഹായിക്കുന്നുണ്ട്. അതുമാത്രമല്ല, ഈ ഫൈബർ കണ്ടൻറ്റ് ധാരാളം ഉള്ളതുകൊണ്ട് നിങ്ങളുടെ വയറ് നിറഞ്ഞു എന്നുള്ള പ്രതീതി ഉണ്ടാക്കുകയും പിന്നീട് അധിക ഭക്ഷണം കഴിക്കുന്നതിൽ നിന്ന് തടയാനും അതുമൂലം സാധ്യമാവും. പിന്നെ തേങ്ങാവെള്ളം കഴിക്കുന്നത് കൊണ്ട് ഏറ്റവും ഉപകാരമുള്ള ഒരു അവയവമാണ് ഹൃദയം. അതിൽ ഇലക്ട്രോലൈറ്റ്സ് ബാലൻസ് നിലനിർത്താനും ശരീരത്തിൽ അമിതമായിട്ടുള്ള വെള്ളം പുറന്തള്ളി അതിൻ്റെ ഒരു രക്തസമ്മർദ്ദം കുറയ്ക്കാനും ഈ തേങ്ങാവെള്ളം സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത് കൊണ്ട് സാധ്യമാവുന്നുണ്ട്. ശരീരഭാരം കുറയ്ക്കാൻ നമുക്ക് ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ള ഒരു പാനീയമാണ് തേങ്ങാവെള്ളം. ഇതിൽ പൊട്ടാസ്യത്തിൻ്റെ അളവ് വളരെ കൂടുതലാണ്. അത് മാത്രമല്ല, സോഡിയത്തിൻ്റെ അളവ് കുറവുമാണ്, കാർബോഹൈഡ്രേറ്റിൻ്റെ അളവും കുറവാണ്. ഇത് തന്നെയാണ് നമ്മുടെ വെയിറ്റ് കുറയ്ക്കാൻ വളരെ അനിവാര്യമായിട്ടുള്ള ഘടകങ്ങൾ. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, തേങ്ങ വെട്ടുമ്പം ആ വെള്ളം എടുത്ത് കളയരുത്. നിങ്ങളുടെ തേങ്ങനേക്കാളും മൂല്യമുള്ളത് ആ വെള്ളമാണ്. പലപ്പോഴും ഞാൻ കഴിഞ്ഞ ദിവസം ക്യാൻറ്റീനിനൊക്കെ ചോദിച്ചപ്പം അവർ പറഞ്ഞു വെള്ളം എടുത്ത് കളയാറാണ്. ഒരിക്കലും അത് കളയരുത്. അല്ല, ഇനി കളയാണെങ്കിൽ തന്നെ വല്ല ചെടികൾക്കും പാർന്നു കൊടുക്കുക. അതിൻ്റെ ചെടികൾക്ക് ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ പൊട്ടാസ്യം വളരെ 15 മിനിറ്റ് നേരമാണ് പൊട്ടാസ്യം അതിൽ വർക്കൗട്ട് ആകുക. അത് കഴിഞ്ഞാൽ പിന്നെ തേങ്ങാവെള്ളം കുളിക്കുകയും അതിലെന്ത് വരും, സോഡിയത്തിൻ്റെ കണ്ടൻറ്റ് കൂടുകയും ചെയ്യും. അതും നമ്മുടെ ചെടികൾക്ക് ഇത് രണ്ടും വളരെ ഉപകാരപ്രദമാണ്. ഇത്തേറെ അസുഖങ്ങൾക്ക് പ്രൊട്ടക്ഷൻ തന്നെ അമൃതനിരക്കിനേക്കാൾ മൂല്യമുള്ള ഈ ഒരു പാനീയം എന്നും ഉപയോഗിക്കുന്ന ഒരു ശീലം രൂപപ്പെടുത്തിയെടുക്കുക. ബൈ.